വീണാ വിജയന്റെ പരാതി നിയമപരമായി നേരിടുമെന്ന് ബി ജെ പി നേതാവും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജ് കരിമണൽ കൊള്ളയ്ക്ക് ഇടനിലനിന്നത് കെ എസ് ഐ ഡി സിയാണ് മാസപ്പടിക്കപ്പുറം കോടികളുടെ കൊള്ളയാണ് നടക്കുന്നത് തോട്ടപ്പള്ളിയിൽ മണൽ ഖനനത്തിന് അനുമതി നൽകിയത് തുച്ഛമായ വിലയ്ക്കാണെന്നും ഷോൺ ജോർജ് പറഞ്ഞു വീണാ വിജയന്റെ പരാതി നിയമപരമായി നേരിടുമെന്ന ബി ജെ പി നേതാവും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജ് കരിമണൽ കൊള്ളയ്ക്ക് ഇടനിലനിന്നത് കെ എസ് ഐ ഡി സിയാണ് മാസപ്പടിക്ക് അപ്പുറം കോടികളുടെ കൊള്ളയാണ് നടക്കുന്നത് തോട്ടപ്പള്ളിയിൽ മണൽ ഖനനത്തിന് അനുമതി നൽകിയത് തുച്ഛമായ വിലയ്ക്കാണെന്നും ഷോൺ ജോർജ് പറഞ്ഞു മുപ്പതിനായിരം രൂപ വില ഈടാക്കേണ്ട ഖനനാനുമതി നൽകിയത് നാനൂറ്റി അറുപത്തിയേഴ് രൂപയ്ക്കാണ് കെ എം എം എല്ലിന് കുറഞ്ഞ വിലയ്ക്ക് മണൽ നൽകുവാൻ കെ എസ് ഐ ഡി സി ഇടപെടൽ നടത്തി കെ എസ് ഐ ഡി സിയിൽ ഉദ്യോഗസ്ഥരായ മൂന്നുപേർ വിരമിക്കലിന് ശേഷം സി എം ആർ എൽ ഡയറക്ടർമാരായി ധാതു മണൽ സമ്പത്ത് കൊള്ളയടിക്കുവാൻ കെ എസ് ഐ ഡി സി കൂട്ടുനിന്നുവെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി ഇനി എൻ്റെ കയ്യിൽ ഈ പറഞ്ഞതുപോലെ അവർക്ക് കൊടുക്കാത്തതായിട്ടൊന്നും എൻ്റെ കയ്യിൽ അത് അവർക്ക് കൊടുത്താൽ എസ് എഫ് ഐക്ക് ഞാൻ ആൻഡോവർ ചെയ്ത ഡോക്യുമെൻസ് പൊതുജനങ്ങളുടെ മുമ്പിൽ എങ്ങനെയാണ് ഈ നാൾ കൊള്ളയടിക്കപ്പെട്ടതെന്ന് അവരും കൂടെ അറിയണം ഈ വിഷയത്തിൻ്റെ തീവ്രത അറിയണം എന്നതുകൊണ്ടാണ് പത്രസമ്മേളനം നടത്തുന്നത് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഒരു പത്രസമ്മേളനം നടത്താൻ ആവശ്യമാണെങ്കിൽ മാത്രമല്ലാതെ ഒരു പത്രസമ്മേളനം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഉദ്ദേശിച്ച കാര്യം അല്ലെങ്കിൽ ഞാൻ മുമ്പോട്ട് വെച്ച ഒരു കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നു ആ അന്വേഷണം ആരംഭിച്ചു ആ അന്വേഷണം എനിക്ക് നൂറ് ശതമാനം വിശ്വാസം കൊണ്ട് ആ അന്വേഷണം എത്തേണ്ടടുത്ത് എത്തും എന്ന് അതിപ്പം മുഖ്യമന്ത്രിയുടെ മകളെയും പിടിച്ച് ജയിലിടണമെന്നല്ല ഞാൻ പറഞ്ഞു ഇതിനകത്ത് കൃത്യമായ അന്വേഷണം ഉണ്ടാകണം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്ത് അത് കൊള്ള ചെയ്യപ്പെടാൻ പാടില്ല അത് കൃത്യമായി നിയന്ത്രിക്കപ്പെടണം നാളെ അത് ഈ രാജ്യത്തിന് ഒരു പുതിയ തലമുറയ്ക്ക് ഗുണകരമാകുന്ന രീതിയിൽ ആ സ്വത്ത് ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾ വീണക്ക കനേഡിയൻ കമ്പനി ഉണ്ടെന്ന ആരോപണം ഉന്നയിച്ചു എന്ന പേരിൽ ഷോൺ ജോർജിനെതിരെ പോലീസ് കേസെടുത്തത് കഴിഞ്ഞ ദിവസമാണ് വീണ നല്കിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കനേഡിയൻ കമ്പനി ഉണ്ടെന്ന് സമൂഹമാധ്യമങ്ങളിൽ വ്യാജപ്രചാരണം നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്